വീണ്ടും പ്രകോപനവുമായി ചൈന അരുണാചൽ പ്രദേശിലെ 11 സ്ഥലങ്ങളുടെ പേര് മാറ്റിയെന്ന് ചൈനയുടെ സിവിൽ അഫയേഴ്സ് മന്ത്രാലയം. ഇന്ത്യയുടെ ഭാഗമായ അരുണാചൽ പ്രദേശ് സൗത്ത് ടിബറ്റ് ആണെന്ന വാദം ഉന്നയിച്ചാണ് ചൈനീസ് നടപടി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരും. ആർ കെ, മുൻപും പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ചൈനീസ് മാപ്പിൽ ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ വീണ്ടും ഒരു പ്രകോപനവുമായി എത്തിയിരിക്കുന്നു പേരുമാറ്റവുമായി. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഇതിന് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന പ്രകോപനം അത് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ചൈനയുടെ സിവിൽ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം. 2017 21 ഇതിന് മുമ്പ് ഈ ചൈന സമാനമായിട്ടുള്ള പേരുമാറ്റ നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 5 അരുണാചൽ പ്രദേശിന്റെ ഭാഗമായിട്ടുള്ള 5 2 2 ജനവാസ മേഖലകളുടെയും അടക്കം 11 മേഖലകളുടെ പുനർനാമകരണം തങ്ങൾ നടത്തുന്നു എന്ന പ്രഖ്യാപനമാണ് ചൈന നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായിട്ടുള്ള അരുണാചൽ പ്രദേശ് തങ്ങളുടെ സൗത്ത് ടിബറ്റ് ആണെന്ന വാദം പല ഘട്ടങ്ങളിലും ചൈന ഉന്നയിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യ ശക്തമായിട്ട് ചൈനയുടെ നിലപാടിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമാണ്, അതിൽ ഒരു തർക്കവും അന്താരാഷ്ട്ര തലത്തിൽ ഇല്ല എന്ന കാര്യവും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലും പ്രകോപനപരമായിട്ടുള്ള നടപടി തുടരുകയാണ്. ചൈനയുടെ ഈ പേരുമാറ്റൽ നടപടിക്ക് നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കും. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ.